ഹലോ ഓൾ, കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് പോസിറ്റീവ് ആയിട്ടാണുള്ളത്. മലപ്പുറത്തുള്ള പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിക്കാണ് ഈ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോടുള്ള വൈറോളജി ലാബിലെ പരിശോധനയിലും അതുപോലെ തന്നെ പൂനെയിലെ വൈറോളജി ലാബിലെ പരിശോധനയിലുമാണ് ഈ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ഇതിനു മുമ്പ് 4 തവണയാണ് നിപ്പ പോസിറ്റീവ് ആയിട്ടുള്ളത്. 2018 ആദ്യം സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 17 പേര് മരണപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2021 2023 നിപ്പ പോസിറ്റീവ് ആയിട്ടുണ്ട്. നിപ്പ വൈറസ് ഒരു RNA വൈറസ് ആണ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരും. കൂടാതെ മലിനമായ ഭക്ഷണത്തിലൂടെയോ ആളുകൾക്കിടയിലൊക്കെ നേരിട്ടോ പകരാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 മുതൽ 14 ദിവസം വരെയാണ്. ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വൈറസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആ ഒരു കാലയളവ്. ഇത് 4 മുതൽ 14 ദിവസം വരെയാണ്. ചിലപ്പോൾ ഇത് 21 ദിവസം വരെയോ ആകാം. അതായത് രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസങ്ങൾ വേണം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനിയും തലവേദനയും തലകറക്കവും അതുപോലെ ബോധക്ഷയം ഒക്കെയാണ്. കൂടാതെ ചുമ, വയറുവേദന, പിന്നെ മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഇതുപോലുള്ള അപൂർവ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാം. ചില ആളുകളിൽ രോഗലക്ഷണങ്ങൾ ആരംഭിച്ചിട്ട് 1-2 ദിവസത്തിനകം കോമ അവസ്ഥയിലേക്ക് പോവാറുണ്ട്. പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചില ആളുകളിലാണെന്നുണ്ടെങ്കിൽ വൈറസ് ശ്വാസകോശത്തെയും ബാധിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഈ രോഗം സ്ഥിരീകരിക്കുന്നത് തൊണ്ടയിൽ നിന്നും അതുപോലെ മൂക്കിൽ നിന്നൊക്കെയുള്ള സ്രവം, രക്തം, മൂത്രം, അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ഇതിൽ നിന്നൊക്കെ എടുക്കുന്ന സാമ്പിളുകൾ RT-PCR പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ മിക്കവരിലും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് കഴിവതും പോവരുത്. പിന്നെ വവ്വാല് കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. പിന്നെ രോഗം പകരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പിന്നെ ഇടയ്ക്കിടെ നമ്മുടെ കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് 20 സെക്കൻഡ് നേരം നന്നായിട്ട് കഴുകുക. ഇത് ലഭ്യമല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കൈ വൃത്തിയായിട്ട് കഴുകുക.